ഹായ്, നമസ്കാരം. കിച്ചടിലേക്ക് സ്വാഗതം. കിച്ചടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പലഹാരമാണ്, പാൽ കൊഴുക്കട്ട. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പലഹാരമാണ്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ചിന്നച്ചട്ടി അടുപ്പി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് പാലും കൂടി ചേർക്കാം. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പാലും വെള്ളവും തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് തിളച്ച പാലിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് അല്പം ജീരകം കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കയ്യിൽ അല്പം നെയ്യ് തടവി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി വെക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടുക. അങ്ങനെ മുഴുവൻ മാവ് നമുക്ക് ഉരുട്ടി വെക്കാം. ഇതുപോലെ മുഴുവനും ഉരുട്ടി വെക്കുക. ഇനി നമുക്കിത് അടുപ്പിൽ വേഗം വെക്കാം. ഇപ്പം വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റീമറിനകത്തോട്ട് ഉരുട്ടി വെച്ച ചെറിയ ഉണ്ടകളെടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പം എല്ലാം കൊഴുക്കട്ടയെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റോളം വേണ്ടി വരുമായിരിക്കും വേകാനായിട്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന്. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒരു ബൗള് തേങ്ങാപ്പാൽ, പിന്നെ 1 ബൗള് ശർക്കര പാനിയും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഏലക്ക പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ഏലക്കയാണ് പൊട്ടിച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാൽക്കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.